Godam podi unde noodles undakkiya video aanu njan ivide kaanikkunnathu innathe breakfast nu njan godam podi unde noodles undakkiyathu ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ട് അതിനുശേഷം കച്ചവടത്തിൽ കുഴച്ചു വെജിറ്റബിൾസ് ഗ്രീൻ പീസ് ഉപ്പിട്ട് പുഴുങ്ങിയത് ക്യാരറ്റ് കുറച്ച് ക്യാബേജ് ഒരു സബോള ഇതൊക്കെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സ്പൈസി വെജിറ്റബിൾ വിച്ച് നൂഡിൽസാണ് ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നത് ഞാൻ ഇന്ന് ചേർക്കുന്നില്ല വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കുഴക്കുന്നു ചേമ്പാഴിയുടെ ചില്ലിൽ കൂടെ പിച്ച് വെള്ളത്തിൽ ഇട്ട് വേവിച്ചിട്ട് വെള്ളത്തിൽ കഴിയെടുത്ത് മസാലയായിട്ട് ഉപയോഗിക്കുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ടു ഒന്ന് ഇളക്കി വേവിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കുഴക്കുന്നു ഇപ്പോൾ ഗോതമ്പ് പൊടി വെള്ളമൊഴിച്ച് കുഴച്ച് കഴിഞ്ഞ് ഇനി ഇത് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം അതിനുവേണ്ടി ഒരു ഫൈൻ പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നുണ്ട് ഗോതമ്പൊടി വെള്ളത്തിൽ കുഴച്ചു വെച്ചത് ചേമ്പാഴിയുടെ ചില്ലി കൂടി പിഴിച്ച് നൂഡിൽസ് രൂപത്തിലാക്കണം ചേമ്പാഴിയുടെ ഏറ്റവും ചെറിയ ചില്ലാണ് നല്ലത് ഞാൻ വലിയ ഹോളിൽ കൂടെ പിഴിച്ചത് വലിയ സൈസ് നൂഡിലായിരിക്കും ഇപ്പോൾ ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് എണ്ണയും ഈ നൂഡിൽസ് പിഴിച്ചിടുമ്പോൾ അട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണയും ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ കുറച്ച് മഞ്ഞളാണ് ഇടുന്നത് കളറ് കിട്ടാൻ വേണ്ടി ഗോതമ്പ് പൊതുവെ കറുത്തിരിക്കും അതുകൊണ്ട് മഞ്ഞ നിറ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു ബിയപ്പത്തിൻ്റെ ചേർന്നായിക്കൂടെ കൊണ്ട് പിഴിച്ച് നൂൽ രൂപത്തിൽ വാട്ടിയെടുക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞ് തീ കുറച്ചിട്ടാണ് വലിപ്പം കൂടിയ ചില്ലിൽപ്പൊടി തുളയിൽപ്പൊടി ഇട്ട നൂഡിൽസാണ് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് സാധാരണ നൂഡിൽസിൻ്റെ പോലെ അല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കോരി മാറ്റുന്നു
ഒരു വലിയ കോളേജ് ഹോൾഡേഴ്സാണ്. ഇനി ചെറിയ കോളേജ് പോലെ വണ്ണം കുറഞ്ഞ നൂഡിൽസ് ഉണ്ടാക്കാൻ നോക്കാം. ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത നൂഡിൽസ് കുറച്ച് പച്ച വെള്ളത്തിലേക്കിട്ട് കഴിയെടുത്താൽ പശ മാറിക്കിട്ടും. ദേവമാരിയുടെ ഹോളിൻ്റെ വലുപ്പം അനുസരിച്ച് രണ്ട് തരം നൂഡിൽസ് ഉണ്ടാക്കി. വണ്ണം കുറഞ്ഞ നൂഡിൽസും വണ്ണം കൂടിയ നൂഡിൽസും അടുത്തതായിട്ട് ഇത് വണ്ണം കൂടിയ നൂഡിൽസാണ്. അടുത്തത് ചെറിയ വിളയുള്ള ദേവമാരിയുടെ ചില്ലിൽ കൂടി ഗോതമ്പ് മാവ് ഇട്ട് പീച്ച് വേവിച്ചെടുത്താണ് നന്നായിട്ട് പ്രസ് ചെയ്താലേ ഇതിലൂടെ വരുന്നത്. ഒന്ന് വാടി ഷേപ്പായിട്ടാണ് അങ്ങനെ തീ എടുത്തിട്ട് കോരും. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഇത് നൂഡിൽസ് പിഴിഞ്ഞ് വെച്ച് ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോള ഗോൾപുടി എല്ലാം നൂഡിൽസൊക്കെ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം ഒരു സവോള അരിഞ്ഞ് വെച്ച് എടുത്ത് മൂപ്പിക്കാൻ വെച്ചു. സവോള കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ബാക്കി വെജിറ്റബിൾസ് ആയ കാബേജ് ക്യാരറ്റ് പച്ചമുളക് ഇതൊക്കെ ഇടുന്നുണ്ട്. സവോള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇടും. വെജിറ്റബിള് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കും. സവോള കുറച്ച് മൂത്ത പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചതും ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ട് വേവിക്കും. ഇത് വെന്തതിന് ശേഷം വേണം പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ് അല്ല ഉപ്പിട്ട് പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ് ആണ്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിയുമ്പോൾ പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന നൂഡിൽസിലും നൂഡിൽസ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം വറ്റി അടുപ്പിട്ട് വെച്ച് വെള്ളം വറ്റിച്ച് നൂഡിൽസ് ഉപയോഗിക്കും. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്.
കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. സ്പൈസി വെജിറ്റബിൾ ബീഫ് നൂഡിൽസ് നമുക്ക് തയ്യാറാവും. ഒരു രുചിക്ക് വേണ്ടി ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് കറിയൊന്നും കൂടാതെ വെജിറ്റബിൾസ് നൂഡിൽസ് ആയിട്ട് കഴിക്കാം. സോസ് കൂട്ടുണ്ടായിരുന്നു, സോസ് കൂട്ടുണ്ടായിരിക്കും. ആരോഗ്യത്തിന് നല്ലതാണ്. ഗോതമ്പായുണ്ട്, ഭക്ഷണമാകില്ല, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നല്ലതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിന് താങ്ക്സ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബിംഗ് മൈ ചാനൽ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നൂഡിൽസ് പാത്രച്ചതിനായിട്ട് പല സൈസുകളുണ്ട്. ചെറിയ കുളിക്കളയും വലിയ കുളിക്കളയൊക്കെ പീച്ചത്. നൂഡിൽസ് വെള്ളം പറ്റിയാൽ തീയെടുത്തി കാണാം. ഉപ്പുണ്ടോ നോക്കണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിൾ ബീറ്റ് നൂഡിൽ റെഡിയായിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക്സ്. ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. കറിയൊന്നുമില്ലെങ്കിലും ഇതിനെ കഴിക്കാം. വെജിറ്റബിൾ നൂഡിൽസ്, സ്പൈസി ഗോതമ്പ് വെജിറ്റബിൾ നൂഡിൽസ് തയ്യാറാക്കും.